Namaskara ഇപ്പോഴാണ് എല്ലാം ശരിയായത് കേരളം എല്ലാ അർത്ഥത്തിലും ഡെബിൾ സോൺ ആണെന്ന് ഭരണകർത്താക്കൾ തന്നെ അരക്കിട്ട് ഉറപ്പിക്കുന്നു ജോസഫൈൻ മോഡലിൽ എല്ലാം അനുഭവിച്ചോ എന്ന് ജനങ്ങളുടെ മണ്ടക്കിട്ട് കൊട്ടി മേലാളന്മാർ പുതിയ നയങ്ങൾ നടപ്പാക്കുന്നു കെ എസ് ആർ ടി സി ഡിപ്പോകളിലും സ്റ്റാൻഡുകളിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ മദ്യം വിൽക്കുമെന്ന ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രസ്താവന കേട്ടപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം മദ്യപാനത്തെ ഇത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്ന മദ്യം വാരിക്കോരി പ്രജകൾക്ക് നൽകുന്ന ഒരു കരുതൽ സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷമായി ഭരിക്കുന്ന കേരളത്തിൽ ഈ ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ എന്ത് അത്ഭുതം തോന്നാനാണ് കോവിഡ് പത്തൊമ്പത് ഭീഷണി അതിഭയങ്കരമായി നേരിടുന്ന ഒരു സംസ്ഥാനത്തിലെ നിലപാട് കടുപ്പിക്കുമെന്ന് ശക്തമായ താക്കീത് നൽകിയ ഒരു ഭരണാധികാരി ഭരിക്കുന്ന പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്നവർ ജീവിക്കുന്ന ഒരു നാട്ടിൽ മദ്യത്തിനും മധ്യവന്മാർക്കും ഒരു പ്രോട്ടോകോളും ഇല്ല എന്ന് നമ്മൾ എന്നേ തിരിച്ചറിഞ്ഞതാണ് എല്ലാവിധത്തിലുമുള്ള സോഷ്യൽ ഒത്തുചേരലുകൾ ഒഴിവാക്കാൻ സർക്കാർ തന്നെ അഭ്യർത്ഥിക്കുകയും സ്വന്തം കാലിലേക്ക് സർക്കാർ തന്നെ വെടിവെക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ നേർക്കാഴ്ച ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ എത്രയോ വട്ടം നമ്മൾ കണ്ടതാണ് കുടിക്കുന്ന ആൾക്ക് മദ്യത്തോടുള്ള ആസക്തിയെ തോൽപ്പിക്കുന്ന ആസക്തിയാണ് സർക്കാരിന് അവരിൽ നിന്ന് കിട്ടുന്ന പണത്തോടൊന്ന് കാട്ടിത്തരുന്നുണ്ട് ഈ അടിയന്തര സാഹചര്യത്തിലും മദ്യം വിൽക്കാൻ പുതുമാനങ്ങൾ തേടുന്ന സർക്കാർ കുടിവെള്ളം ഭക്ഷണം പോലെ മദ്യവും അവശ്യ വസ്തുവായി മാറ്റിയ നന്മയുള്ള സർക്കാരാണ് നമ്മുടേത് മുൻ സർക്കാർ പൂട്ടിച്ച ബാറുകൾ എല്ലാം തുറന്നു കൊടുത്തുകൊണ്ട് മദ്യപന്മാർക്ക് റെഡ് സല്യൂട്ട് കൊടുത്ത സർക്കാരാണ് പിണറായി സർക്കാർ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ കേരളത്തിൽ പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത നീച കൃത്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്ന മനുഷ്യ വർദ്ധിച്ചു വരാൻ കാരണമായതിന്റെ ഒരേയൊരു കാരണം ഈ സർക്കാരും ഈ സർക്കാർ പച്ചക്കൊടി കാട്ടിയ മദ്യ നയവുമാണ് ചിന്താശേഷിയും വിവേചന ബുദ്ധിയും നശിപ്പിക്കുന്ന മദ്യം വില്ലനായ എത്രമാത്രം സംഭവ വികാസങ്ങളാണ് ദിനംപ്രതി ക്രൈമുകളായി ഇവിടെ അരങ്ങേറുന്നത് മദ്യപാനം അത് ചെയ്യുന്ന ആളുടെ ആരോഗ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത് സമൂഹത്തെ ആകെയാണ് രോഗത്തിലൂടെ ആത്മഹത്യയിലൂടെ അപകടത്തിലൂടെ മലയാളികളുടെ ജീവൻ അകാലത്തിൽ തട്ടിയെടുക്കുന്നതിലെ പ്രധാന വില്ലൻ മദ്യമാണ് അനിയന്ത്രിതമായ മദ്യപാനം മൂലം ഒരു സമൂഹം തന്നെ നാശോന്മുഖമായി പോകുന്നതിന് അട്ടപ്പാടി പോലുള്ള ആദിവാസി മേഖലകൾ ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട് കേരളം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ പ്രധാനമാണ് മദ്യപാനവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും മുൻകാലങ്ങളിൽ സംസ്ഥാനം നേടിയെടുത്ത സാമൂഹിക നേട്ടങ്ങൾ പലതും ഇല്ലാതാക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു മദ്യപാനം സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ കേരളത്തിലെ കുടുംബങ്ങളിലും സമൂഹത്തിലും സമ്പദ്ഘടനയിലും രാഷ്ട്രീയ രംഗത്തുമെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു മദ്യപനായ ഒരാൾക്ക് വിവേചനശേഷി നഷ്ടപ്പെടുന്നു പല ലൈംഗിക കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെടുന്ന പ്രതികൾ മദ്യപിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട് നേരം ഒന്നിരിട്ടിയാൽ ഞരമ്പന്മാരെ പേടിച്ച് സ്ത്രീകൾ പോകാൻ ഭയക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ കെ സ്റ്റാൻഡുകൾ രാത്രി യാത്ര നടത്തി പല സ്ത്രീകളും തങ്ങൾ ബസ് സ്റ്റാൻഡുകളിൽ നേരിട്ട ദുരനുഭവങ്ങൾ പറയുന്നത് ഭീതിയോടെ കേട്ടിട്ടുണ്ട് നേരം ഇരുട്ടി തുടങ്ങുന്നതോടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമാണ് കേരളത്തിലെ മിക്ക ബസ് സ്റ്റാൻഡുകളും കാട് പിടിച്ചു കിടക്കുന്ന ഡിപ്പോകളും അവിടെ മദ്യവില്പന കൂടിയാകുമ്പോൾ എന്താകും സ്ഥിതി ക്രിമിനലുകൾക്കും മധ്യപന്മാർക്കും സാമൂഹ്യ വിരുദ്ധർക്കും വളരാനുള്ള ഫാക്ടം ബോസ് വളം ഇത്രമേലിട്ട് പരിപോഷിപ്പിക്കുന്ന വേറെ ഏത് സർക്കാരുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ലഹരി പൂക്കുന്ന തെരുവുകൾക്കൊപ്പം പാമ്പുകൾ എഴുന്ന ബസ് സ്റ്റാൻഡുകൾ കൂടിയാകുമ്പോൾ കേരളം വേറെ ലെവലാകും ഇനി കിറ്റിൽ കൂടി കുപ്പിക്കിട്ടുന്ന മധുരമനോജ്ഞമായ നാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്